നമസ്കാരം. സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കാം. അവിടെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഉള്ള ഒരു സ്ഥലം പള്ളിപ്പാട്. കാർത്തികപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പഴയ മരുതൂർ കുളങ്ങര രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വരുന്ന സ്ഥലമാണ് മരുതൂർ കുളങ്ങര. പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നു മരുതൂർ കുളങ്ങര. അതിന് സാഹിബന്മാർ കൊടുത്തിരിക്കുന്ന പേര് മാർത്ത എന്നാണ്. അവരുടെ രേഖകൾ മാർത്ത എന്ന് കാണാം. മരുതൂർ കുളങ്ങര എന്ന് നമ്മൾ രേഖകളിൽ കാണാം. ചിലയിടത്ത് കാർത്തികപ്പള്ളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കാർത്തികപ്പള്ളിയും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും. ബുദ്ധമതത്തിൻ്റെ ഏറ്റവും കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പിന്നെ ബിംബങ്ങൾ കിട്ടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ബുദ്ധമത ബന്ധിയായ സ്ഥലനാമങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു താലൂക്കാണ് കാർത്തികപ്പള്ളി താലൂക്ക്. അവിടെയാണ് ഒരു ഗ്രാമത്തിൻ്റെ പേര് പള്ളിപ്പാട് എന്നാണ്. അപ്പോൾ ഈ പള്ളിപ്പാട് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ കേൾക്കുന്ന എല്ലാ പള്ളികളും ബുദ്ധമത ആലയങ്ങളാണെന്ന് പറയാൻ വയ്യ. അതൊക്കെ ജൈനമത ക്ഷേത്രങ്ങളാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം ക്രിസ്തീയ ദേവാലയങ്ങളായി നിലനിന്ന സ്ഥലമെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇസ്ലാം ദേവാലയങ്ങളാണെന്ന് പറയാനും ബുദ്ധിമുട്ടുണ്ട്. ഹിന്ദുക്കളും പള്ളി എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. പള്ളി വേട്ടയും പള്ളി എഴുന്നള്ളത്തും പള്ളി ഉറക്കവും പള്ളി തേരോട്ടവുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പള്ളി എന്നുള്ള പദം എല്ലാവരും, എല്ലാ മതക്കാരും, എല്ലാ മതവിശ്വാസികളും ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു മതത്തിന് മാത്രമായി ഇത് ചാർത്തി കൊടുക്കുന്നത് സത്യസന്ധമായി ചരിത്രത്തെ സമീപിക്കുന്ന ഒരാളിന് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാവാം പള്ളി രൂപപ്പെട്ടത്? ഞാൻ മുമ്പ് എപ്പിസോഡിലേക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് സൂചിപ്പിച്ചാണെങ്കിലും ഇന്ന് അല്പം കൂടി ഒന്ന് ഓർമ്മ പുതുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയാം പള്ളം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. പള്ളം താഴ്ന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പള്ളത്തിലേക്കാണ് നമ്മൾ വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലമാണ് പള്ളം. കാര്യം ഈ താണനിലത്തെ നീരോടു എന്നാണല്ലോ നമ്മുടെ ഒരു പഴമൊഴി തന്നെ ഉള്ളത്. അപ്പോൾ ഈ വെള്ളം ഒഴുകിയെത്തുന്ന നീർവാർച്ച പ്രദേശങ്ങളാണ് പള്ളങ്ങൾ. അവിടെയാണ് ആദ്യം കൃഷി ആരംഭിച്ചതും കൃഷി വളർന്നതും ഫ്യൂഡൽ പ്രസ്ഥാനമൊക്കെ രൂപപ്പെട്ടു വരുന്ന എല്ലാം ഈ പള്ളങ്ങൾ കേന്ദ്രീകരിച്ച. ഈ പള്ളത്തിരുന്ന് കൃഷി ചെയ്യുന്ന ആളുകളെ നമ്മൾ മറ്റൊരു പേരിട്ട് പള്ളർ, അങ്ങനത്തെ ജാതിയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അവർക്ക് പള്ളുകളി, പള്ളുപാട്ട് അങ്ങനെയൊക്കെ. പള്ളുകളി എന്ന് പറയുന്നത് പള്ളരുടെ കളിയാണ്, അല്ല പള്ളു പറഞ്ഞുള്ള കളിയല്ല. അല്ല പള്ളുപാട്ട് തെറിപ്പാട്ടല്ല, അവരുടെ കാർഷിക ഗീതങ്ങളാണ്, കാർഷിക ഗാനങ്ങളാണ് പള്ളുപാട്ട്. പള്ളർ എന്ന് പറയുന്ന ജനസമൂഹം, കർഷക സമൂഹം പാടുകയും പറയുകയും ആചരിക്കുകയും പിന്നെ അനുഷ്ഠാനപൂർവം കളിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ് പള്ളുപാട്ടും പള്ളുകളിയും ഒക്കെ. ആ ഈ പള്ളം ആണ് പിൽക്കാലത്ത് പള്ളിയായി രൂപപ്പെട്ടത്. നമുക്ക് അങ്ങനെയാണല്ലോ ഇകാരം ചേർത്ത് നമ്മുടെ ഭാഷയെ ഈണവൽക്കരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ട്. പിന്നെ ഈ കുറം എന്ന് പറഞ്ഞാൽ കുന്ന് എന്നാണ്, കുറി എന്ന് പറഞ്ഞാലും കുന്നാണ്, കുറത്തിനെ കുറിയാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഇകാരം ചേർത്ത് ഉപയോഗിക്കാൻ നമ്മുടെ ഒരു ശീലമാണ്. പാട്, അതിനെ നമ്മൾ പാടി എന്ന് പറയാറുണ്ട്. പാടും പാടിയും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാട്, പാടി, പള്ളം, പള്ളി, അങ്ങനെ ആണ് ഈ പള്ളം പള്ളിയായി മാറിയത്. അപ്പോൾ പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാഥമിക അർത്ഥം നീർവാർച്ച പ്രദേശം എന്നാണ്. കൃഷിക്കുപയുക്തമായൊരു സ്ഥലം എന്നാണ് പള്ളി എന്ന വാക്കിന്, പള്ളം എന്ന വാക്കിനും പള്ളി എന്ന വാക്കിൻ്റെയും പ്രാഥമിക അർത്ഥം. അപ്പോൾ സ്വാഭാവികമായും കൃഷി ഒരു ജീവനോപാധിയായി സ്വീകരിച്ച ജനങ്ങളെല്ലാം ഒത്തുകൂടിയ ഇത്തരം പള്ളങ്ങളിലാണ്. അപ്പോൾ ആദ്യത്തെ ശക്തമായ സെറ്റിൽമെൻറ്റുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത്തരം പള്ളികൾ കേന്ദ്രീകരിച്ചായി. ഈ പള്ളികളിലേക്കാണ് ആദ്യകാലത്ത് ബുദ്ധമതക്കാരും ജൈനമതക്കാരും അവരുടെ പ്രചരണത്തിന് ആയി തിരഞ്ഞെടുത്തത്. മനുഷ്യരുള്ളിടത്താണല്ലോ മതം പ്രചരിപ്പിക്കേണ്ട കാര്യം. അങ്ങനെ ഈ പള്ളങ്ങളിൽ ഒത്തുകൂടിയിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് മതപ്രചാരകരായി എത്തിയ ബുദ്ധമതക്കാർ വിഹാരങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ പള്ളങ്ങളിൽ അഥവാ പള്ളികളിൽ അവർ സ്ഥാപിച്ച വിഹാരങ്ങളും പിൽക്കാലത്ത് പള്ളി എന്നറിയപ്പെട്ടു. ജൈനമതക്കാരും അത് തന്നെ ചെയ്തു. അതുകൊണ്ട് ജൈനക്കാരുടെ ആരാധനാലയങ്ങളും പള്ളി എന്നറിയപ്പെട്ടു.
ജൈനമതവും പിന്നെ ബുദ്ധമതവും ഒക്കെ ക്ഷയിച്ച ആ സ്ഥാനത്തേക്കാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും കടന്നു വരുന്നത്. അവൻ ഇതേ സ്ഥാനത്തെത്തി. അങ്ങനെ അവരുടെ ആരാധനാലയങ്ങളും പള്ളിയെന്നറിയപ്പെട്ടു. അപ്പോൾ പ്രാഥമികമായി ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട പള്ളം അഥവാ പള്ളി പിൽക്കാലത്ത് ബുദ്ധമതത്തിലേക്കും അവിടെ നിന്ന് ജൈനമതത്തിലേക്കും അവിടെ നിന്ന് ഇസ്ലാം മതത്തിലേക്കും അതിൽ നിന്ന് ജൈന ക്രിസ്തീയ മതത്തിലേക്കും രൂപാന്തരം പ്രാപിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നേർന്നില്ല, ഹിന്ദു ജനവിഭാഗങ്ങളും വിട്ടില്ല. അവരെന്ത് ചെയ്തു? അവരും പള്ളി, അവരെ പള്ളി ഉറക്കവും പള്ളിപ്പാട്ടും പള്ളിപ്പാനയും പള്ളി എഴുന്നള്ളത്തും പള്ളി ആറാട്ടും പള്ളി വേട്ടയും ഒക്കെ അവർ സ്വീകരിച്ചു. അങ്ങനെ പള്ളി ഇപ്പോൾ എല്ലാ ആളുകളും ഒരു സ്വീകരിക്കുന്ന ഒരു ജനകീയ പദമായി, ഒരു ആരാധനാ പദമായി, ഒരു ബഹുമാന്യ പദമായി പിന്നെ എല്ലാ മതക്കാരും സ്വീകരിച്ചു. അതുപോലെ തന്നെ ഇത്തരം പിന്നെ പള്ളികളുമായി ബന്ധപ്പെട്ട പിന്നെ പിന്നെ ഭൂദാനങ്ങൾക്കൊക്കെ പറയുന്ന പള്ളിച്ചന്തം എന്നൊക്കെയാണ്. രാജാവ് പള്ളികൾക്ക് ചാർത്തിക്കൊടുത്ത ഭൂമികളുടെ പേര് പള്ളിച്ചന്തം എന്നാണ്. പള്ളിപ്പാന എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്, പള്ളിപ്പാട്ടുണ്ട്, പള്ളി ആറാട്ട്, പള്ളിവേട്ട, അങ്ങനെ നിരവധി പള്ളിയുമായി ബന്ധപ്പെട്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ബുദ്ധനും ജൈനനും ഒക്കെ ആചരിച്ചു വന്നതാണ് പള്ളി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ബുദ്ധമതത്തിനേറെ സ്വാധീനം ചെലുത്തിയ സ്വാധീനം വന്ന ഒരു പ്രദേശമാണ് മരുതൂർ കുളങ്ങര എന്ന കാർത്തികപ്പള്ളി പ്രദേശം. അപ്പോൾ സ്വാഭാവികമായും ബുദ്ധമത സ്വാധീനം ഇവിടുത്തെ എല്ലാ പള്ളികളും, വൈനാഗപ്പള്ളി, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി തുടങ്ങിയ എത്രയോ പള്ളികൾ അവിടെ ഉണ്ട്. ഈ പള്ളിപ്പാടിലും ഒരുപക്ഷെ ബുദ്ധമത സ്വാധീനം ഉണ്ടാകാം, ഉണ്ട് എന്ന് തീർത്ത് പറയാനുള്ള ധൈര്യം എനിക്കില്ല. പക്ഷെ ഉണ്ടാകാം, കാര്യത്തിൽ എനിക്ക് അങ്ങനെ എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. ഇനി പാട് എന്ന പദമാണ്. പാട്, പടർന്നത് പാട്, പാടം നിലം, അങ്ങനെ പാട്, പാടം, അങ്ങനെ ഒരു കുറേ പദങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ പാടം പരന്നതാണ്, നിലമാണ്, നിരന്ന ഭൂമിയും കൃഷി ചെയ്യാൻ ഉതകുന്ന നീർവാർച്ച പ്രദേശവുമാണ് എങ്കിൽ ജനങ്ങളവിടെ ഒത്തുകൂടുക സ്വാഭാവികം. അങ്ങനെ ഒത്തുകൂടിയ ജനങ്ങൾ ഒത്തുകൂടി ജീവിച്ച സ്ഥലം പാട്. പാട് മുക്കലമ്പാട്, നായ്ക്കലമ്പാട്, മേപ്പാട് തുടങ്ങിയ പാടുകൾ. ഈ പാടിയെ ചില ആളുകൾ പിന്നെ പരിഷ്കരിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഈണവൽക്കരിക്കുന്ന സുഖമാണ്. അങ്ങനെയാണ് ചേനപ്പാടി, പാട് തന്നെയാണ് പാടി, ചേനപ്പാടി. നിങ്ങളുടെ അങ്ങോട്ടൊരു സ്ഥലമുണ്ട് കായ്പാടി. ഇങ്ങനെ കായ്പാടിയും മേൽപ്പാടിയും പിന്നെ ചേനപ്പാടി തുടങ്ങിയ നിരവധി പാടികൾ നമുക്ക് രൂപപ്പെട്ടു വന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പാടി എന്ന് പറഞ്ഞാൽ 10ഓ 15ഓ വീടുകൾ അടങ്ങുന്ന ഒരു സെറ്റിൽമെൻ്റ് ഏരിയയാണ് പാടി. ഇങ്ങനെ പല പല പാടികൾ ചേർന്ന് പല പല ഊരുകൾ, പല പല ഊരുകൾ ചേർന്ന് നാടുകൾ, അങ്ങനെ രൂപപ്പെട്ട അങ്ങനെ വേറെ ചില പിന്നെ പഠനങ്ങളുടെ പട്ടിക ഒന്നായിരുന്നു. നമുക്കത് ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ്. ഇവിടെ പാട് ഗ്രാമം എന്നർത്ഥം, പ്രാഥമിക അർത്ഥം നമ്മൾ എടുക്കുക. 10ഓ 15ഓ 20ഓ അല്ലെങ്കിൽ അത്രയും വീടുകൾ വരുന്ന ഒരു ചെറിയ ഗ്രാമമാണ് പാട്, പള്ളിപ്പാട്. ഒരുപക്ഷേ ബുദ്ധമത കേന്ദ്രമായിരുന്ന ഒരു ചെറിയ ഗ്രാമമാകാം, അതല്ലെങ്കിൽ നെൽകൃഷിയും മറ്റ് കൃഷികളും വളരെ വ്യാപകമായി നിലനിന്നിരുന്നൊരു ഗ്രാമമാകാം. രണ്ടായാലും ഇതിൻ്റെ ഭൂപ്രകൃതിയും ഇതിൻ്റെ പിന്നെ സ്ഥലനാമവും എല്ലാം ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഇത് പൂർണ്ണ 100% ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്ന് പറയാനുള്ളൊരു ധൈര്യം എനിക്കില്ല. പക്ഷേ ബുദ്ധമത കേന്ദ്രമാകാനുള്ള സർവ്വസാധ്യതയും ഇവിടെ ഈ പള്ളിപ്പാട്ടിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ അഭിപ്രായം ഒരു ആജ്ഞേയ പിന്നെ ഒരു ഒരു സിദ്ധാന്തത്തോടുകൂടി, ഒരു ആജ്ഞേയ ചിന്തയോടുകൂടി ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.